എടാ പിന്നെ ഞാൻ വീട്ടില് വല്ല കഴിക്കാൻ വല്ല ഉണ്ടോ? ഫ്രാങ്ക്ലിൻ ബായ് വീട്ടിൽ ആകെ ഉള്ളതൊരു കുറച്ച് വെള്ളം മാത്രമുള്ള ഫ്രാങ്ക്ലിൻ ബായ് വെള്ളം കുപ്പികൾ മാത്രമുള്ള നമ്മളെ വീട്ടില് വേറെ ഒന്നുമില്ല കഴിക്കാനായിട്ട്. എടാ വെള്ളം കുപ്പികളാ, അതെന്താടാ വെള്ളം കുപ്പികള്? ഫ്രാങ്ക്ലിൻ ബായ് നമ്മുടെ വീട്ടിലാണെങ്കിൽ വെള്ളം വന്നിട്ട് ഇന്നൊക്കെ ഒരു മാസമായി, വെള്ളം ഇല്ല നമ്മളുടെ ടാങ്കിലൊന്നും. ടാങ്കില് വെള്ളമൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾ എവിടെന്നാണ് വെള്ളം മേടിക്കുന്നത്? ഞാനാണെങ്കിൽ നേരെ എന്തെയും തൊട്ടപ്പുറത്ത് വീടിന്റെ മുമ്പിൽ കൊറേ വെള്ളത്തിന്റെ ബോട്ടിലുകൾ കൊണ്ടു വെക്കും ആൾക്കാര് വിൽക്കുന്ന ആള്. ഞാൻ എന്തെയും അവിടെ പോയി അതെടുത്തിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. എടാ പിഞ്ചാനെ, അത് മോഷണമാടാ, നമ്മള് മോഷ്ടിക്കാൻ പാടില്ല, നമ്മള് കള്ളന്മാരല്ല. ഒരാഴ്ച ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരാഴ്ച ഞാൻ പറയുന്നത് വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല, ഫുഡൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിമ്മ കേൾക്കാണ്ടാണ്. ഓ, ഞാനാണെങ്കില് എടാ പിഞ്ചാനെ, മറ്റേ പോലീസിലൊക്കെ ചേർന്നാൽ ഭയങ്കര ബിസി ആയി പോയടാ പിഞ്ചാനെ. ആ ഫ്രാങ്ക്ലിമ്മ ഇങ്ങനെ നടന്ന നമുക്കൊരു കാര്യം ചെയ്യടാ, നമുക്ക് പഴം പിടിക്കാം. ചേട്ടാ, 1 കിലോ നേന്ത്രപ്പഴം എത്ര വില? 1 കിലോ നേന്ത്രപ്പഴം 500 രൂപ. എന്റെ പൊന്നു ചേട്ടാ, ഈ കടയല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് 1 കിലോ നേന്ത്രപ്പഴം മതി. ഇവിടത്തെ പച്ചക്കറി കടയിൽ നല്ല വിലയാടാ പിഞ്ചാനെ. വണ്ടി കറക്കും, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാം വീട്ടിലോട്ടുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ ഷോപ്പിംഗ് ആക്കാം, എങ്ങനെയുണ്ട് പിഞ്ചാനെ? എടാ പിഞ്ചാന്, ഞാനൊന്നും ശ്രദ്ധിച്ചടാ, കടലിൽ എന്തോ വന്നിട്ടുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് അതൊരെന്തരാന്ന് വല്ല മനസ്സിലായ? ഇല്ല, എന്തുവാടാ? എനിക്ക് മനസ്സിലാക്കിയില്ല ഫ്രാങ്ക്ലിൻ ബായ്, അതല്ല ഞാൻ ഫ്രാങ്ക്ലിൻ ബായിന്റെ അടുത്ത് ചോദിച്ചത്. എടാ നമുക്ക്, എടാ ഇത് എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ കാർ ഷോറൂം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേഡിയം വല്ല ആയിരിക്കും പിഞ്ചാനെ. എനിക്ക് സംശയമുണ്ട്, എനിക്ക് തോന്നുന്നു സ്റ്റേഡിയം വല്ല ആയിരിക്കുന്നതാണ്. ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ മാത്രല്ല, അറ്റത്തും ഉണ്ട് ഫ്രാങ്ക്ലിൻ ബായ്, എന്തോ സ്റ്റേഡിയം തന്നെയാണ് കേട്ടാ. ശരിയാടാ പിഞ്ചാനെ, അറ്റത്തും ഉണ്ടടാ സ്റ്റേഡിയം, നമുക്ക് എന്തായാലും ആദ്യം ഇവിടെ അങ്ങ് പോയി നോക്കാം. എടാ ഇവിടെ വെള്ളം ഉണ്ടടാ, നമുക്ക് എന്തായാലും ഓ എനിക്കൊന്നും കടല് കയറിയതാടാ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് നടന്നങ്ങ് പോയാലോടാ. നീ ബാ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ ഫുൾ തിരക്കട്ടോ, ഇവിടെ ആൾക്കാർ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അവിടെ. വാടാ പിഞ്ചാനെ അങ്ങോട്ട്, നീന്തി വാ അങ്ങോട്ട്, നമുക്ക് ഇവിടെ വേണം പോയി നോക്കാനായിട്ട്. ഇതിന്റെ എൻട്രൻസ് എവിടെ ആയിരിക്കും? ഫ്രാങ്ക്ലിൻ ബായ് മുമ്പിലോട്ട് നടക്കേ, അവിടെ ഉണ്ടാവും എൻട്രൻസ്. എടാ പിഞ്ചാന, നീ എന്റെ കൂടെ വായോ പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബായ് ഞാൻ ഇല്ല, നീ ഫ്രാങ്ക്ലിൻ ബായ് പോയി നോക്കിട്ട് വായോ. എന്റെ പൊന്ന് പിഞ്ചാന, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഫ്രാങ്ക്ലിൻ ബായ് ഞാൻ വരണോ? ഫ്രാങ്ക്ലിൻ ബായ് ഞാൻ പൊക്കോട്ടെ വീട്ടിലോട്ട്, എനിക്ക് പേടിയാണ് ഈ സ്ഥലമൊക്കെ. എടാ നീ ഒരു കാര്യം ചെയ്, എന്നാ നീ എന്റെ ബാക്കിൽ കേറിയിരിക്ക തോളത്ത്, ഞാൻ നിന്നെ എടുത്തു കൊണ്ടടക്കാം. ഇപ്പൊ സെറ്റായില്ലടാ പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബായ് ഇപ്പളാണ് സെറ്റ് ആയത്. ഓ അങ്ങോട്ട് പെട്ടെന്ന് ഓട് ഫ്രാങ്ക്ലിൻ, എന്ത് പതിയാണ് പോണത്. എടാ ഇതിന് വഴിയൊന്നും എനിക്ക് അറിയത്തില്ലടാ. എടാ ദേ അവിടെ വഴി ഉണ്ടടാ, നമുക്ക് അവിടെ പോയി നോക്കാം, അതാണ് വഴി. എനിക്കൊന്ന് ഇവിടെ പുതുതായിട്ട് വന്ന ഷോറൂം ആണത്. ഫ്രാങ്ക്ലിൻ ബായ് ആദ്യം അവിടെ പോയി നോക്ക്, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ള ഷോറൂമാണോ കൂറൂമാണോ എന്ന്. എടാ ഞാൻ ദേ പോകുന്നടാ, ഇവിടെ ഒരു വണ്ടി പോലും ഇല്ലടാ, ഇവിടെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ ബോട്ട് എന്തോ മണ്ണിന്റെ ഉള്ളിൽ ഞങ്ങൾ പൂണ്ട് കിടക്കുവാടാ. ഇവിടെ വെള്ളം കയറിയാലും ഭയങ്കര പ്രശ്നമായി. ഓക്കെ, ഓറഞ്ച് വെലഡ്രോം, അതെന്തൊരു അവിടെ ഓറഞ്ച് വെലഡ്രോം. ഫ്രാങ്ക്ലിൻ ബായ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് വെള്ളം എന്തെങ്കിലും കിട്ടും തോന്നുന്നുണ്ട്, അതാണ് അവിടെ എഴുതിയത് തോന്നുന്നുണ്ട്. എടാ പോടാ, അതെന്തെങ്കിലും കമ്പനിയാടാ. വെയിറ്റ് 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 വെയിറ്റ്, ഇവിടെ ആ കമ്പനി ഉണ്ട്. ഇത് ഡോറാണോ? ഓക്കെ, ഇത് ഡോർ ലോക്ക്ഡാടാ. എടാ ഇത് മറ്റേ ഫുട്ബോൾ കളിക്കാരല്ലേ? എടാ എനിക്ക് തോന്നുന്നത് ഫുട്ബോൾ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നുണ്ട്. എടാ പിഞ്ചാനെ, ഫുട്ബോൾ സ്റ്റേഡിയം ആടാ. ഓ ഫ്രാങ്ക്ലിൻ ബായ് ഉള്ളിലോട്ട് കേറ അങ്ങോട്ട്. എടാ ദേ ഇവിടെ കുറെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എടാ അത് കൊറേ ട്രോഫി വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ പുതിയ, എടാ നമ്മുടെ സിറ്റിയില്, എന്റെ മോനെ, എടാ പിഞ്ചാനെ നമ്മുടെ സിറ്റിയിൽ ആദ്യമായിട്ട് ഇത്ര വലിയ ഫുട്ബോൾ സ്റ്റേഡിയം. എടാ ഫ്രാങ്ക്ലിൻ ബായ് നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? ഫ്രാങ്ക്ലിൻ ബായ്
എടാ ഫുട്ബോൾ നമുക്ക് എങ്ങനെയാണ് കളിക്കാൻ പറ്റുന്നത്? പിഞ്ചാന് കുറെ ആൾക്കാർ വേണ്ടേ അതിന്? അതും ശരിയാണല്ലോ ഫ്രാങ്ക്ലിൻ ഭായ്. എടാ നിനക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയോ? എനിക്കറിയാൻ പാടില്ല, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. ഫ്രാങ്ക്ലിൻ ഭായ് നമുക്കുണ്ടല്ലോ ഈ പറമ്പിൽ ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചാലോ മാച്ച്? അത് ഞാനും ആലോചിക്കുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമുക്ക് അപ്പുറത്ത് കൂടെ നോക്കാം. ഇനിയിപ്പോ അപ്പുറത്ത് വല്ല ക്രിക്കറ്റ് സ്റ്റേഡിയം അങ്ങനെ ആണെങ്കിലോ? നമുക്ക് എന്തായാലും എടാ കൊള്ളാലേ, നമുക്ക് എന്നാണ് നമുക്ക് മാച്ച്, നമുക്ക് എന്തായാലും ഒരു ദിവസം ഇവിടെ നോക്കാൻ വരാം. ഓക്കെ, നമുക്ക് എന്തായാലും ടിവിയിലൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ എന്താണ് മാച്ച് നടക്കണേന്ന്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം മാച്ച് നടക്കുന്ന കൂടെ അങ്ങ് വരാം. എങ്ങനെയുണ്ട് പിഞ്ചാനെ? എനിക്ക് പോപ്കോണും പെപ്സിയും മേടിച്ചാ മാച്ചിൽ വന്നിട്ട്. ആ നിനക്ക് ഓ തീറ്റ തീറ്റ എന്നുള്ള ഒരു വിചാരം മാത്രമുള്ളു, എവിടെ പോയാലും തീറ്റ. ഓ ഭാഗ്യം എന്റെ മഞ്ഞ ശിഞ്ചാനെ കൊണ്ടുവരാഞ്ഞത്, അല്ലെങ്കിൽ വല്ലയിടത്തും പോണ വഴിയിൽ വല്ല കടയിൽ നിർത്തി ഫുഡൊക്കെ മേടിച്ചു കൊടുത്താനെ. ഫ്രാങ്ക്ലിൻ ഭായ് തീറ്റാണല്ലോ ഫ്രാങ്ക്ലിൻ ഭായ്, ഫുഡ് എന്ന് പറയല് ഒരു വികാരമല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. ആ അതെ അതെ അതെ, നിനക്കൊക്കെ വികാരം, എനിക്കൊക്കെ എന്റെ പൈസയാണ് പോണത്. കൊള്ളാലേ എന്നാലും പിഞ്ചാനെ നമ്മുടെ സ്റ്റേഡിയം. സത്യം ഫ്രാങ്ക്ലിൻ ഭായ്, ഇനി അപ്പുറത്തൂടെ പോ, എന്നിട്ട് വേണം നമുക്ക് ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ. ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ ഒരു ടീം പറട്ടെ, ഞാന് ശിഞ്ചാന് ഫ്രാങ്ക്ലിൻ ഭായ് ഒരു ടീം. ആ അപ്പുറത്തെ ടീം ആരൊക്കെയാടാ? ഫ്രാങ്ക്ലിൻ ഭായ് ഡോറിമോന് ഹൾക്ക് മോട്ടു. അപ്പൊ പട്ടലു ഇല്ലടാ ഫ്രാങ്ക്ലിൻ ഭായ്? പട്ടലു വീട്ടിലോട്ട് പോയക്കാണ്, വരത്തില്ല. ഇവിടെ ഇപ്പൊ മോട്ടു മാത്രമുള്ള വീട്ടില്. മോട്ടു മാമയാണെങ്കിലും ബോറടിച്ച് പിരിക്കാന്ന് എന്റെ അടുത്ത് ഫോം വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ 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 ഓക്കെ, അപ്പൊ നമ്മുടെ ടീം ഓക്കെ സെറ്റ് സെറ്റ്. അപ്പൊ നമ്മുടെ ടീമിന്റെ പേര് വേണ്ടേ? ഫ്രാങ്ക്ലിൻ ഭായ് എന്ത് പറയുന്നു ഫ്രാങ്ക്ലിൻ ഭായ്? ഗൈസ് നിങ്ങൾ എല്ലാരും ഒരു കമന്റ് ഇടുക ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായ ടീമിന് വേണ്ടി ഒരു കിടിലം പേര് നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ നമ്മൾ ആ ടീമിന്റെ പേര് നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ് അവര് നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി അത് മതി. ഗൈസ് അപ്പൊ എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. ഗൈസ് നമ്മള് റെയ്ഹാന എന്നാണ് ഇന്ന് കൊടുത്തേക്കണത്. സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല കിടിലം കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാല് ആ കമന്റ് ഇട്ട ആളുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അപ്പൊ എല്ലാവരും കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാറുണ്ട്. അപ്പൊ നമ്മൾ കിടിലം കണ്ടന്റായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്തായാലും റെയ്ഹാന എന്ന് പറഞ്ഞുള്ള കുട്ടി കുറേ ദിവസം മുമ്പ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കിടിലൊരു ക്രിക്കറ്റ് മാച്ച് റെഡിയാക്കണം. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നും നല്ല കിടിലും ക്രിക്കറ്റ് മാച്ചൊക്കെ അങ്ങോട്ട് റെഡിയാക്കണ്ടായിരിക്കും. എടാ അപ്പുറത്ത് കൂടെ വെള്ളത്തിൽ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. ഓൾറൈറ്റ്, എടാ ഇത് ഇതും എനിക്ക് തോന്നുന്ന എന്തോ സ്റ്റേഡിയം ആണ് തോന്നുന്നുണ്ടടാ. ഓക്കെ ഇതിനുള്ള എൻട്രൻസ് എവിടെയാടാ? ഫ്രാങ്ക്ലിൻ ഭായ് ലെഫ്റ്റ്. എടാ ഇതും ഫുട്ബോൾ സ്റ്റേഡിയം ആണ് പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് നമ്മൾ ഇനി എന്താ ചെയ്യും ഫ്രാങ്ക്ലിൻ ഭായ് ക്രിക്കറ്റ് കളിക്കാനായിട്ട്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒരു കാര്യം ചെയ്. എടാ നമുക്കിപ്പോ തൽക്കാലം നമുക്ക് മറ്റേ വീഡിയോ ഗെയിമിൽ കളിച്ചാൽ മതിയോ ക്രിക്കറ്റ്? ഞാൻ നോക്കട്ടെ നമുക്ക് എന്തായാലും. എടാ വരും ദിവസങ്ങളിൽ എന്തായാലും അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് 3000 ലൈക്ക് ടാർജറ്റ്. ഇന്ന് 3000 ലൈക്ക് ആയിക്കഴിഞ്ഞ് നമുക്ക് ഒരു കിഡിലം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നമുക്കൊരു കിഡിലം ക്രിക്കറ്റ് മാച്ച് വെക്കാം. എന്ത് പറയുന്നത്? അതും റിയൽ ലൈഫിൽ കളിക്കുന്ന മാതിരി തന്നെ കളിക്കാം നമുക്ക്. നേരെ വീട്ടിലോട്ട് പോവാം. അതിനു മുമ്പേ നമുക്ക് ഓർഡർ ചെയ്യണ്ടടാ മറ്റേ സാധനം, മറ്റേ കളിക്കുന്ന വീഡിയോ ഗെയിം കളിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ഭായ് ഓർഡർ ചെയ്യണോ? അത് എവിടെ നിന്ന് കിട്ടും? എടാ അതൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യണം, നീ എന്തിനാ പേടിക്കുന്നത്? ഓക്കെ നമുക്ക് എന്തായാലും അത് ഞാൻ ഇവിടെ നിന്ന് പോട്ടെ, എന്നിട്ട് ആ വെള്ളത്തിൽ പോയിട്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്യാനിട്ട്. എടാ നമ്മള് വന്ന വഴി ഏതായിരുന്നടാ? ഇത് നമ്മൾ വന്ന വഴി. ഓക്കെ ഞാൻ ആദ്യം ഓർഡർ ചെയ്യട്ടോ, നീ ഇവിടെ ഇരിക്കേ. ഫ്ലിപ്കാർട്ട് നമ്പർ. ഹലോ ഫ്ലിപ്കാർട്ട് ഓഫീസ് അല്ലേ ഇത്? ആ സാറ് നമുക്കുണ്ടല്ലോ മറ്റേ നമ്മള് മറ്റേ കാസിനോയിലൊക്കെ നമ്മള് ഗെയിം കളിക്കുന്ന വലിയൊരു സംഭവം ഇല്ലേ? വലിയൊരു സംഭവം ഗെയിം കളിക്കുന്നത്. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ സാധനത്തിന് എത്ര രൂപയാണ്? ആ സാധനത്തിന് ഒരെണ്ണത്തിന് 5 ലക്ഷം രൂപ. 5 ലക്ഷം? ഓക്കെ അങ്ങനത്തെ ഒരു 2 എണ്ണം ഞാൻ തന്നെ അഡ്രസ്സിലോട്ട് ഒന്ന് എത്തിക്കാവോ? ഓ പിന്നെന്താ എത്തിക്കാവല്ലോ, ഇത് ഫാസ്റ്റ് ഡെലിവറി അല്ലേ? അതെ അതെ അതെ, എക്സ്ട്രാ 1000 രൂപ സ്പീഡ് നമ്മൾ പെട്ടെന്ന് ഡെലിവറി ചെയ്യണതായിരിക്കും. ആ ഓക്കെ 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 ഓക്കെ, അത് മതി അത് മതി, ഫാസ്റ്റ് ഡെലിവറി മതി. എടാ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടാ പിഞ്ചാനെ, നമുക്ക് പോയാലോ അപ്പൊ?
അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് വീട്ടില് പോയിട്ട് വേണം വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട്. നമ്മളെന്തായാലും ഒരു ദിവസം ഒരു കിഡിലും ക്രിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കേണ്ടതായിരിക്കും. അപ്പൊ അതുമാതിരി ഫുട്ബോൾ ഇഷ്ടമുള്ളവര് ഫുട്ബോൾ കമന്റ് ചെയ്യുക, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവര് ക്രിക്കറ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. പിന്നെ അതുമാതിരി തന്നെ ഗൈസ്, മെസ്സിനെ ഇഷ്ടമുള്ള എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, റൊണാൾഡോനെ ഇഷ്ടമുള്ള എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ആരാടാ ഇവിടെ വന്ന് ബെല്ലടിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തു ആടെ ഒരു മനസമാധാനം തന്നോടെ, ബെല്ലടിച്ച് ബെല്ലടിച്ചവന്ന് സ്വിച്ച് പൊട്ടിക്കാവോ? ഫ്രാങ്ക്ലിൻ ബായ പിഞ്ചാനും ആണെങ്കിൽ എങ്ങോട്ട് രാവിലെ തന്നെ വണ്ടി എടുത്തു പോയി, മനുഷ്യനാണെങ്കിൽ കൊണ്ടുപോയില്ല. അവന്മാരെന്ന് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വേണം രണ്ട് പണി കൊടുക്കാൻ. വെയിറ്റ് 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 വെയിറ്റ്, ഡോർ അടക്കട്ടെ, അല്ലെങ്കിൽ എ സി പോവും. എന്നൊരു കറണ്ട് ബില്ല് പോയാണ് ചീത്ത ഫ്രാങ്ക്ലിൻ ബായുടെ ദേഹം. ഹലോ ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? അതെ ചേട്ടാ, അതെന്താണ് സാറേ? 10,00,000, 1,000 രൂപ എന്ത് പറ്റി? അത് ഫ്രീ ഡെലിവറി, ഫാസ്റ്റസ്റ്റ് ഫ്രീ ഡെലിവറി ആണ് സാറേ. ഫ്രീ ഡെലിവറി എന്ന് വെച്ചാല് പൈസ കൊടുക്കാനുള്ള ഡെലിവറി അല്ലേ? അതെ അതെ അതെ. അപ്പൊ 1,000 രൂപ മൈനസ് ചെയ്തോ സാറേ. അതും ശരിയാണല്ലോ, അന്ന് 1,000 രൂപ വേണ്ട കേട്ടോ. ഇയാൾ എന്തൊരു മണ്ടന്, ഫാസ്റ്റസ്റ്റ് ഫ്രീ ഡെലിവറി എന്നാണ് പറഞ്ഞത്. ആ ഫാസ്റ്റസ്റ്റിനാണ് പൈസ കൊടുക്കേണ്ടത്. ഈ മണ്ടന് 1,000 മേടിച്ചില്ല, ആ 1,000 നമുക്ക് ഫ്രാങ്ക്ലിൻ ബായ് എടുത്ത് പറ്റിക്കാം. എന്തൊക്കെ എന്റെ ഐഡിയ, ആ 1,000 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം. നമ്മള് വീട് എത്താറായിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ബായ്. ഇതേ ഒരു ഓട്ടോ ടാക്സി നിർത്തിനിർത്തി പോലെ പോലെ. എന്ത് പറ്റിയടാ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ബായ് കുട്ടികളെ തട്ടിക്കൊണ്ടോ വണ്ടി? എടാ കുട്ടികളെ തട്ടിക്കൊണ്ടോ വണ്ടിയാ? അത് ഫ്രാങ്ക്ലിൻ ബായ് കുട്ടികളെ തട്ടിക്കൊണ്ടോ വണ്ടിയാണത്. എനിക്ക് തോന്നുന്നു ഷിൻജാനെ തട്ടിക്കൊണ്ടോയിട്ടുണ്ടെന്ന്. പോടാ അവിടെ നിന്ന്, കുട്ടികളെ തട്ടിക്കൊണ്ടോ വണ്ടി ഒന്നല്ല. വെയിറ്റ് 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 വെയിറ്റ്, പുറത്താരോ ഉണ്ടാ പിഞ്ചാനെ? അത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവൻ തന്നെ. എടാ ഒന്ന് മിണ്ടാടുക വന്നടാ. ഹലോ സാർ, എന്തൊരു സാറ്? അത് ഞാനാണ് ഫ്രാങ്ക്ലിൻ. ഞാൻ ഓർഡർ ചെയ്ത സാധനം, ഓക്കെ, ഇത് തന്നെ ഗെയിം കളിക്കണ സാധനം മോനെ. എന്റെ ഫ്രാങ്ക്ലിൻ ബായ് തെറ്റ് 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 തെറ്റ്. ഞാൻ പോയിട്ട് ഹലക്കിനെ മോട്ടൂനൊക്കെ വിളിക്കട്ടെ. ഡോറി മോനെ, നമുക്ക് വേണം ടീം ഇട്ട് കളിക്കാനായിട്ട്. എന്റെ 1,000 രൂപയാണല്ലോ പോയത്. ഞാനൊരു 1,000 രൂപ പറ്റിക്കാന്ന് വിചാരിച്ചതായി, 1,000 രൂപയും കിട്ടിയില്ല. ഫ്രാങ്ക്ലിൻ ബായ് ഇതെന്തുവാണ് സംഭവം? ഫ്രാങ്ക്ലിൻ ബായ് അത് പിന്നെ ശരിയാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മള് ഇവിടെ ക്രിക്കറ്റ് ഗെയിം കളിക്കാൻ പോണ്ട. ക്രിക്കറ്റ് ഗെയിം മാത്രമല്ല, ഇതിൽ കുറെ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. വീഡിയോ ഗെയിംസ് നമുക്ക് അത് കളിക്കാൻ പറ്റും. അപ്പൊ എത്ര രൂപയാണ് സാറേ? 1,000 രൂപ അല്ല അല്ല സോറി, 1,000 രൂപ 1,000 രൂപ മൈനസ് ചെയ്തിട്ട് 1,00,000 രൂപ. എന്നാ 1,000 രൂപ മൈനസ്? അത് പിന്നെ ഫാസ്റ്റസ്റ്റ് ഫ്രീ ഡെലിവറി അല്ലേ? എന്റെ സാറേ, ഫാസ്റ്റസ്റ്റ് ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞ 1,000 രൂപ ഫാസ്റ്റ് ഡെലിവറിക്കാണ്. എന്റെ പൊന്ന് സാറേ, സാർ എത്ര വരെ പഠിച്ചു? ഞാൻ 2nd class വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സാറിനെ പറ്റിച്ചതാണ് അവൻ. സാറെ, അപ്പൊ ഗൂഗിൾ പേ നമ്പറിൽ ഞാന് 1,00,000 രൂപ ഫ്ലിപ്കാർട്ട് ഓക്കെ എന്നെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് ഇത് കൊണ്ടുവരും. നമുക്ക് എവിടെ ഫിക്സ് ചെയ്യേണ്ടെന്ന് വെച്ചാല്, നമുക്ക് എവിടെ ഫിക്സ് ചെയ്യും, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാല് ഇവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഗൈസ്, അങ്ങനെ നമ്മള് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ നല്ല ഫ്രൂട്ട്സ് ജ്യൂസ്, നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പോയില്ലേ, അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള മെഷീൻ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു കളിക്ക് ഗെയിം കളിക്കുമ്പോൾ കുറച്ച് ഇത് വേണ്ടേ? അതുമാതിരി തന്നെ എന്റെ പൊന്നു കളിക്ക് ആ തീറ്റ ഫുഡിന്റെ സ്ഥലത്തുനിന്ന് മാറോ. അപ്പൊ ഫുഡ് കൊണ്ടത് ഇങ്ങനെയാണ്. പിന്നെ നമ്മളൊരു 7-Up പെപ്സി കോള അതിന്റെ ഒരു മെഷീനും പിന്നെ കുറെ ബർഗറും അങ്ങനത്തെ KFC സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളത് കളിക്കാനുള്ളത് ഡോറിമോനും മൈക്കിളും അതുമാതിരി ഹൾക്കുമാണ്. എടാ ഇവിടത്തെ ലീഡർ ആരാടാ ഡോറിമോനെ? എടാ മൈക്കിൾ ഇവിടത്തെ ലീഡർ ആരാണ്? എടാ ഹൾക്ക്, നീ ലീഡറാ? അതെന്താടാ ഫ്രാങ്ക്ലിൻ ഇടുക്കി ലീഡർ ആയാലേ?
ആ ഓക്കെ 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 എന്തായാലും ജയിച്ചാ മതി. ഫ്രാങ്ക്ലിൻ ബൈ പറയടാ ശിഞ്ചാനെ, വെറുതെ മത്സരം വെച്ചാ പോരാ, എന്തെങ്കിലും ഗിഫ്റ്റ് വെക്കണം. എടാ ജയിക്കുന്നവർക്ക് ഞാൻ ചോദിച്ചത് എന്തും മേടിച്ചു തരും. ശിഞ്ചാനെ പിഞ്ചാനെ ജയിക്കണം കേട്ടാ, എനിക്ക് നിങ്ങളിലുള്ള പ്രതീക്ഷ. അല്ല മൈക്കിളെ, നീ കോടീശ്വരനല്ലേ, ഇനിയിപ്പൊ ഞാൻ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നത് മേടിച്ചരും മൈക്കിളെ. അതുമാതിരി തന്നെ നിങ്ങള് ഞങ്ങൾ ജയിച്ചാല് മൈക്കിളെ നീ എന്ത് മേടിച്ചരും? എടാ ഫ്രാങ്ക്ലിനെ, നീ ജയിച്ചു കഴിഞ്ഞാലും സെയിം തന്നെടാ, നീ ചോദിച്ചെന്ന് ഞാൻ മേടിച്ചരും. ഓ അത് പൊളിച്ച് അത് പൊളിച്ച് അത് മതി നമുക്ക് കേട്ടാ. സെറ്റ് 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 അത് പൊളിച്ച് എന്തായാലും. അപ്പൊ എന്തായാലും ഗെയിമും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ. ഞങ്ങള് ബാറ്റ് ചെയ്യട്ടെ ഫസ്റ്റ്? ആ ചെയ്തോ ചെയ്തോ, ഞങ്ങള് ബോൾ ചെയ്തോണ്ട്. അല്ലടാ ഹൾക്കേ, ആദ്യടാ ആദ്യം ആദ്യം നമുക്ക് ബോൾ ചെയ്യാം, നമ്മൾ ബോളിംഗ് അടിച്ചു വീട്ടു വരെ. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ എന്തായാലും എടാ ശിഞ്ചാനെ ഫസ്റ്റ് ഞാൻ തുടങ്ങട്ടെ കളി. ഫസ്റ്റ് ഞാൻ ബാറ്റ് ചെയ്യാം, സെക്കൻഡ് ശിഞ്ചാൻ ബാറ്റ് ചെയ്യാം, തേർഡ് പിഞ്ചാൻ ബാറ്റ് ചെയ്യാം. ഓക്കെ ശരി ഫ്രാങ്ക്ലിൻ ബൈ. കേട്ടോ പിഞ്ചാനെ, ഇനിയിപ്പോ വാശി പിടിക്കരുത് സെക്കൻഡ് ബാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ ചെയ്യത്തില്ല. അടേ ഇപ്പുറത്ത് ആരാടാ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നത്? ഫ്രാങ്ക്ലിനെ ഇപ്പുറത്ത് ആദ്യം ഡോറിമോൻ ബാറ്റ് ചെയ്യും, പിന്നെ ഈ കാണുന്ന മൈക്കിൾ മാമൻ ബാറ്റ് ചെയ്യും, പിന്നെ ഹൾക്ക് മാമൻ ബാറ്റ് ചെയ്യും. അപ്പൊ നമ്മ നിങ്ങൾ ആരും ബോൾ ചെയ്തത് ഫസ്റ്റ്? ഫസ്റ്റ് ഞാനായിരിക്കും ബോൾ ചെയ്തത് ഫ്രാങ്ക്ലിനെ. ഓക്കെ മൈക്കിളെ ബാബാ, എന്നാ കളിക്ക് കളി തുടങ്ങാം, കളി തുടങ്ങാം. ഓക്കെ കളി തുടങ്ങാം, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ മത്സരം നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോകുന്നു. സെറ്റ് സെറ്റ് സെറ്റ്, നമ്മൾ ഇന്ത്യ ആയിരിക്കും, അവര് സീലൻഡ് സീലൻഡ് ആയിരിക്കും അവര്. ഓക്കെ കം ഓൺ ലെറ്റ്സ് ഗോ. യു ഹാവ് 12 ബോൾസ് ആൻഡ് 3 വിക്കറ്റ്സ് ടു ചേസ്, 38 റൺസ്. ഓക്കെ അപ്പൊ നമുക്ക് വേണം ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാനായിട്ട്. മോനെ മൈക്കിളാണ് ബോൾ എറിയുന്നത്, കമോൺ കമോൺ. ഓ ഫസ്റ്റ് ബോൾ 6, എന്റെ അളിയ 4 അല്ല പിന്നെ 2 റണ്ണ്. കമോൺ കമോൺ. ഓ എടാ നമ്മൾക്ക്, ഓക്കെ നമുക്ക് ഇനി. ഓ സെറ്റ് 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 സെറ്റ്, കമോൺ എന്റെ അളിയ. എന്താടാ എല്ലാം, ഒരു വിക്കറ്റ് നമുക്ക് പോയിട്ടുണ്ട്, അടുത്തത് 3 റണ്ണ് എടുത്തു. കമോൺ 3 റണ്ണ്. സെറ്റ് 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 സെറ്റ്. ഇതെങ്ങനെ അടിക്കോടാ, ഇതെന്തൊരു ബോളാടാ ഈ മൈക്കിൾ എറിയുന്നത്. കമോൺ 2. ഓക്കെ ഓ എടാ മൈക്കിള് വിഷയം ബോൾ എറിയട്ടാ. എടാ വിക്കറ്റ് എടുത്തു. എടാ ഓ കിടിലൻ കിടിലൻ കിടിലൻ, എന്റെ ആളിയ അവൻ വിക്കറ്റ് എടുത്തു കേട്ടോ. അടുത്തത് ഷിൻജാനെ, നീ ഇറങ്ങ്. ഓക്കെ ഷിൻജാനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, ഷിൻജാൻ ബാറ്റിംഗിൽ കിടിലനാണ്. അങ്ങോട്ട് എറിയടാ മൈക്കിളെ ബോള്. ഓ 3 റണ്ണായിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ വിക്കറ്റ് ഒരെണ്ണം പോയി, ചീനിലെ 2 വിക്കറ്റ് ഉണ്ട് നമുക്ക്. അയ്യോ നമ്മൾ തോൽക്കാണല്ലോ. 2 റൺ, കമോൺ കമോൺ, ഏറ്റവും കൂടുതൽ റൺ എടുത്തതരാ. 4 പിന്നെ അല്ല നമ്മള് നമ്മള് ഓ 6 ചിഞ്ചാടിത്തിന് വിഷയാണ്. കമോൺ 2 റൺ, കമോൺ പോട്ടെ. ഓ 6 നമ്മൾ ഫസ്റ്റത്തെ മാച്ചിൽ നമ്മള് സ്കോർ വിജയിച്ചിട്ടുണ്ട്. സെറ്റ് സെറ്റ്. എടാ ഷിൻജാനെ വിഷയം വിഷയം വിഷയം, അടുത്തത് പിഞ്ചാനെ നീ ഇറങ്ങടാ. ഫ്രാങ്ക്ലിൻ ബൈ ഈ കളി കണ്ട് ഫ്രാങ്ക്ലിൻ ബൈ ഈ പിഞ്ചാൻ ജയിപ്പിക്കും. ഫ്രാങ്ക്ലിൻ ബൈ എറിയടാ മൈക്കിളെ ബോൾ അങ്ങോട്ട്, പിന്നെ അല്ല കമോൺ. ഫസ്റ്റ് വിക്കറ്റ് തന്നെ പോയി. അയ്യോ ഓക്കെ 2 റണ്ണ്. എടാ ഫസ്റ്റ് വിക്കറ്റ് തന്നെ പോയി, നമുക്ക് ഇനിയും 2 വിക്കറ്റ്. കമോൺ സെക്കൻഡ്, എന്താണ് 6 ഒന്നും പോവാത്തത്? പതിയെ എറി മൈക്കിൾ മാമ. എന്താണ് ഫുള്ള് 2 പോണത്? കമോൺ 4, പിന്നെ അല്ല അടുത്ത ബോള്. 3 റണ്ണ്, കമോൺ. ഇതെന്താണ് പഴം മതി അറിയുന്നത്? എന്നാ പിടിച്ചോ 3 റണ്ണ്. ഓക്കെ 1 റണ്ണ്, കമോൺ എറിയടാ ബോൾ അങ്ങോട്ട്. എന്താണ് പഴം ഇത്? ചൗനിയ എറി മൈക്കിൾ മാമ ബോളൊക്കെ. ഓ അടുത്ത വിക്കറ്റ് പോയി, ഇനി 1 വിക്കറ്റും കൂടി ഉള്ളൂ. 6 പിന്നെ അല്ല. എന്നാലും നമ്മള് 3 മാച്ചില് വിജയിച്ചിട്ടുണ്ട്. എന്റെ ആളിയ എടാ അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ 3 മാച്ച് ഷിൻജാനെ നീയാണ് നമ്മളെ വിജയിപ്പിച്ചത്. ഓ നമ്മൾ 1 മാച്ച് ജയിച്ചിട്ടുണ്ട് എടാ. ഇനിയങ്ങനെ അവര് 2 മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ കളി അവര് ജയിക്കും. ടോട്ടൽ 3 മാച്ചാണ് ഒരാൾക്കുള്ളത്. എടാ പിഞ്ചാനെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടാ പിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ ബൈ നമുക്ക് അടുത്ത വട്ടം സെറ്റ് ആക്കാം. ഫ്രാങ്ക്ലിൻ ബൈ
ചിഞ്ചാനെ ഉമ്മ 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 മൈക്കിളെ വിഷയം ബോളിങ് കേട്ടാ എന്റെ ആളിയ ആ ഇനി നിങ്ങള് ബാറ്റ് ചെയ്തോ ഞാൻ ബോൾ ചെയ്യാൻ പോണ് റെഡി 1 2 3 സ്റ്റാർട്ട് ഈ ഡോറിമോൻ വിജയിപ്പിക്കും ഫ്രാങ്ക്ലിൻ ബായ് ബോൾ എറിയാ അങ്ങോട്ട് ഈ ഡോറിമോനെ പറ്റി അറിയത്തില്ല ഈ ഡോറിമോൻ വിജയിച്ചിട്ട് വേണം സാധനങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഓക്കെ എന്താണ് ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ബോൾ എറിയുന്നത് ഇന്നാ പിടിച്ചോ 3 റണ്ണ് ഇന്നാ പിടിച്ചോ 4 ഫ്രാങ്ക്ലിനെ ഇന്നാ പിടിച്ചോ 4 നമ്മളിതൊക്കെ എത്ര വട്ടം ഫ്രാങ്ക്ലിനെ ഓ എടാ നമ്മള് ലോസ് ചെയ്തു നമ്മള് 4 സെറ്റ് ആയോന്നാണ് മൈക്കിള് ബാബാ സോറി എടാ അത് സാരില്ലടാ ഡോറിമോനെ ഈ കളി നമ്മൾ പിടിച്ചോണ്ട് ഫ്രാങ്ക്ലിനെ അങ്ങ് ബോൾ എറിയടാ എന്നാ പിടിച്ചോടാ വയസ്സായാലും 6 അടി മാത്രം ഉണ്ടാവുള്ളൂടാ ഫ്രാങ്ക്ലിനെ ബോൾ എറിയടാ 2 റണ്ണ് കമോൻ ഇതെന്താടാ പഴം മാതിരി അറിയാൻ കളിപ്പിക്കുന്നോടാ ഫ്രാങ്ക്ലിനെ നീ അടുത്ത ബോൾ എടാ എന്താടാ എനിക്ക് വയസ്സായിന്ന് വെച്ചാൽ മതി പഴം ബോൾ എറിയുന്ന നീ എന്നാ പിടിച്ചോ എടാ എന്താടാ സിക്സൊന്നും പോവാത്ത നടുവേദന എടുക്കുന്നുണ്ട് എനിക്ക് ഓ 2 റണ്ണ് കമോൺ 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 എന്താടാ പഴം മാതിരി എറിയുന്നത് ഫ്രാങ്ക്ലിനെ ചൗനൊക്കെ എറിയടാ പതി എറിയടാ വയസ്സായതാടാ എനിക്ക് എന്നാ പിടിച്ചോ ഓ സിംഗിള് ഇനി നമുക്ക് എത്ര റണ്ണ് വേണം ഓ 6 ഇനി വെറും 9 റണ്ണ് മാത്രം ജയിക്കാനായിട്ട് ഇന്നാ പിടിച്ചോ വെറും 6 റണ്ണ് മാത്രം 2 ബോളില് എടാ പഴം എറിയണ നീ ഇനി വെറും 2 റണ്ണ് മാത്രം ഓ നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചടാ ഡോറിമോനെ ഹൾക്ക് ഈ മൈക്കിളിന്റെ അടുത്താണ് കളി ഹൾക്ക് അടുത്ത് നീ അറിയിക്കോടാ ഇനി ഹൾക്കിന്റെ വിളയാട്ടമാണ് ഇതിൽ നമ്മൾ ജയിച്ചോടാ മൈക്കിള് അവര് ഒരു കളി ജയിച്ചു നമ്മൾ ഒരു കളി ജയിച്ചു രണ്ടാമത്തെ കളി ഞാൻ ജയിപ്പിക്കും അയ്യോ ഫസ്റ്റ് വിക്കറ്റ് തന്നെ പോയടാ ഹൾക്ക് 4 കിട്ടു സെക്കൻഡ് വിക്കറ്റും പോയി ഫ്രാങ്കിലെ പതിയറി ഫ്രാങ്കിലെ എന്നാ പിടിച്ചോ 4 ഓ 6 2 റണ്ണ് ഓക്കെ പഴയ പതി അറിയുന്ന ഇവിടെ ഇത്ര വലിയ ബോഡിയുള്ള എനിക്ക് കുനിയാൻ പറ്റണ്ടേ എന്നാ പിടിച്ചോ ഓ അതും നമ്മൾ വെറുതെ വിട്ട് ഫ്രാങ്ക്ലിനെ പിടിച്ചു 2 റണ്ണ് ഈ കളി നമുക്ക് എങ്ങനെയാ ജയിക്കണം ഓ ഇനി വെറും 4 ബോളില് 13 റൺസ് എടുക്കണം കമോൺ 3 ബോളില് 10 റൺ എടുത്താൽ നമ്മൾ കളി ജയിച്ചു 6 ഇനി വെറും 2 ബോള് ഇന്ന പിടിച്ചു ഇനി 1 ബോളിൽ 2 റൺസ് ഓ നമ്മൾ ജയിച്ചു എടോ നമ്മൾ ജയിച്ചൂടാ എടാ നമ്മൾ കളി തോറ്റ് എടാ ഞാൻ അപ്പളെ പറഞ്ഞല്ലോ ഫ്രാങ്ക്ലിന് ഹൾക്കിന്റെ ടീമിനായിട്ട് തുടണ്ടാന്ന് അയ്യോ ചിഞ്ചാനെ പിഞ്ചാനെ നമ്മൾ തോറ്റടാ അവര് ഒരു കളി ജയിച്ച് പക്ഷെ 2 കളി ജയിച്ച് നമ്മൾ 1 കളി ജയിച്ചോളൂ ഇനി ഞാൻ എന്ത് മേടിച്ചു കൊടുക്കണം എന്റെ ആളിയ എടാ മൈക്കിളെ നിനക്ക് എന്തുവാടാ വേണ്ടത് ഖത്തം ഫ്രാങ്ക്ലിനെ അത് ഞാൻ ഞങ്ങളുടെ ടീം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം ആ ഓക്കെ ഓക്കെ അയ്യോ നമുക്ക് ഓടാടാ ചിഞ്ചാനെ പിഞ്ചാനെ നാണം കെട്ടു ഓ ഗൈസ് അപ്പൊ ഇതിന്റെ പാർട്ട് 2 കാണാൻ താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് വീഡിയോടെ ലൈക്ക് അതിന്റെ 3000 ലൈക്കാണ് എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം 3000 ലൈക്ക് ആക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും പാർട്ട് 2 കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണതായിരിക്കും ഇതൊരു അടിപൊളി ക്രിക്കറ്റ് മാച്ച് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുക നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ഗൈസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും ബൈ